ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം കാട് കയറി നശിക്കുകയാണ് കോന്നിയുടെ വികസന സ്വപ്നങ്ങളിലൊന്നായ കെഎസ്ആർടിസി ഡിപ്പോ. നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാത്തതും രേഖകൾ കെഎസ്ആർടിസിക്ക് കൈമാറാത്തതുമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ പറയുന്ന കാരണങ്ങൾ. 4 വർഷം മുൻപ് മുന്നമ്മലെ അടൂർ പ്രകാശിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപ വകയിരുത്തിയാണ് കോന്നി കെഎസ്ആർടിസി ഡിപ്പോ നിർമ്മാണം ആരംഭിച്ചത്. പഞ്ചായത്തിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ 3 ഏക്കർ ഭൂമി ഏറ്റെടുത്താണ് ഡിപ്പോയ്ക്ക് സ്ഥലം കണ്ടെത്തിയത്. ഓഫീസിന്റെയും ഗ്യാരേജിന്റെയും പണികൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയെങ്കിലും പിന്നീടുള്ള ജോലികൾ തടസ്സപ്പെടുകയായിരുന്നു. പഞ്ചായത്ത് ഡിപ്പോ നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയുടെ വിലയച്ചൊല്ലിയുള്ള തർക്കമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമായത്. എന്നാൽ ഇത് വൻ അഴിമതിയായിരുന്നുവെന്നാണ് CPM ആരോപണം. അനുമതിയും രേഖകളും പഞ്ചായത്തിലില്ല, പഞ്ചായത്തിന്റെ സ്ഥലത്താണ് പണിഞ്ഞിരിക്കുന്നത്. അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഒരു കെട്ടിടം പണിഞ്ഞു വെച്ചു, അഴിമതി ഉണ്ട്. കെട്ടിടം അനധികൃതമായി പണിഞ്ഞ കെട്ടിടമാണ്, എങ്ങനെ MLA ഫണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു? എന്നാൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്ത സ്ഥലം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുകളും തർക്കങ്ങളും നിലനിൽക്കുന്നതിനാലാണ് കെഎസ്ആർടിസിക്ക് പഞ്ചായത്ത് രേഖകൾ കൈമാറാത്തതെന്നും അതിനൊരു തീർപ്പുണ്ടായാൽ എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് സുലേഖ വി നായർ പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം നമുക്ക് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിനകത്തൊരു ചർച്ച നടത്തി അതിനകത്തിൽ നിയമപരമായ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് എത്രയും വേഗത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ബസ് സ്റ്റാൻഡിന് വിട്ടുകൊടുത്ത സ്ഥലം സംബന്ധിച്ചുള്ള തർക്കം പരിഹരിച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പണികൾ പൂർത്തിയാക്കി ഡിപ്പോ തുറന്ന് പ്രവർത്തിക്കാനാകൂ. ജില്ലാ ആസ്ഥാനത്തെ കെഎസ്ആർടിസി കെട്ടിടം ശോചനീയാവസ്ഥയിൽ തുടരുമ്പോഴാണ് ഇവിടെ കോടികൾ മുടക്കി പണിത കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നത്. ക്യാമറ മഞ്ചസ്റ്റിൻ വാളക്കുഴിക്കൊപ്പം ഷെഫീഖ് പട്ടാമ്പി, 24 പത്തനംതിട്ട.